അമ്മ ബ്രഷ് അടിക്കട്ടോ, എങ്ങനെ ബ്രഷ് അടിക്കുന്നതാണ് കൊടുത്തിട്ട് നമുക്ക് പോകാം. എങ്ങോട്ട്? ആ മറ്റേ ആനക്കല്ല് നോക്കാം. ആ ഇത് അടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ആനക്കല്ല് നോക്കാൻ പോവാൻ കേട്ടോ. ഇത് അടിക്കുന്ന എങ്ങനെ? ഇത് നൈലോണല്ലേ ഇത്? ഈ സാധനം ഇങ്ങനെ കെട്ടിട എടി നിക്കടി. ആ അങ്ങോട്ട് നിക്കുക. അമ്മൂട്ടി പറഞ്ഞു കൊടുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇങ്ങനെ ഒരു കമ്പി ഇട്ടിട്ട് കെട്ടുണ്ടാക്കും. കെട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനത്തെ സാധനത്തിൽ വെച്ചിട്ട് പലക കൊണ്ടു കൊടുക്കും അവർ, ഇതിൻ്റെ ആവശ്യക്കാർ. എന്നിട്ട് ഈ പലകേൻ്റെ ഉള്ളിൽ ഇതേപോലെ വെച്ചിട്ട് അടിക്കുക. പക്ഷേ ഇതിൽ സങ്കടം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ അടിക്കുന്നതിന് ഒരെണ്ണത്തിന് 4-5 രൂപയൊക്കെ ഉള്ളൂ, ഇത്രയും കഷ്ടപ്പെട്ട. പക്ഷേ ഇത് ചകിരിയുടെ ഉണ്ട് അത്ര, ഇതേപോലത്തെ ബ്രഷ് ഉണ്ടാക്കുന്നത്. ചകിരി ചകിരിയുടെ അതിന് പൈസ കൂടുതൽ കിട്ടുമോ? 7.5 രൂപ 4.5 അടിയുടെ ബ്രഷ് ഉണ്ടാക്കിയാലേ കിട്ടുള്ളൂ. 4 അടിയിൽ പിന്നെ 3 അടിയിൽ 5 രൂപ 3 അടിന്റെ 5 രൂപ ചോ പണിയുണ്ട്. 2 അടി ആ ഇന്നലെ 100 എണ്ണം ഉണ്ടാക്കിന്നു ഉച്ചക്ക് ഇരുന്നിട്ട് ചകിരിയുടെ. ഞാനൊരെണ്ണം അടിക്കാൻ നോക്കി, ഭയങ്കര രസമായിരുന്നു കേട്ടോ അമ്മ. ഞാനൊരെണ്ണം നോക്കട്ടെ. ഞാൻ അടിക്കുന്ന കഴിക്കാണോ? ഇത് ദുബായ് വിട്ട് വന്നാലും ജോലി അറിയണ്ടേ, ജീവിക്കണ്ടേ? ആ അങ്ങനെ ശരിയല്ലേ? വയറ് മിണ്ടാണ്ടിരിക്കോ? അല്ല പിന്നെ ഇരിക്കില്ല. ഇത് അടി കൊള്ളണത് എവിടെ എവിടേക്കും കൊള്ളണില്ല തോന്നുന്നു അടി. ആ ഇതിലും വലിയ ഇത് ചാടി കടന്നവളാണ് ഈ ചോളിക്കുട്ടി. ആ കണ്ടാ നിന്നു, ഒരെണ്ണം അടിച്ചു നിന്നുട്ടാ. അപ്പൊ ദുബായ് വിട്ട് വന്നാലും ജീവിക്കാനുള്ള പണിയുണ്ട്. എന്താ പിന്നെ അടി? ഒരു നേരം ഭക്ഷണം നിന്ന് കഴിച്ചാ പോരെ. ആ കേട്ടോ അമ്മ എന്നാലും ഒരു അടിയും കൂടെ കൊടുത്തു അതിന്. ഇവിടെയുള്ള വീട്ടുകാരൊക്കെ ഇങ്ങനെ ഇതേപോലെ പണി ചെയ്യണ്ടിട്ടോ. എന്തായാലും കൊള്ളാം. കേട്ടോ അമ്മ കെട്ടി വെച്ചിരിക്കുക. കേട്ടോ ഇത് കെട്ടി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇതിൽ വെച്ചിട്ട് അടിക്കുക. ഇതെല്ലാം അവർ കൊണ്ടു കൊടുക്കും. ഈ ഈ കൊളുത്ത്, ഈ നൈലോണ്, ഇത് ആ കോയമ്പത്തൂരും കൊണ്ടു കൊടുക്കും. അമ്മയോട് ഞാൻ പറഞ്ഞു കൂലി കുറവല്ലേന്ന് പറഞ്ഞപ്പോ അമ്മ അവരെ സപ്പോർട്ട് ചെയ്യാ. പക്ഷെ അവർക്ക് കൊറേ പണിയില്ലേ, മരം കൊണ്ടുവന്ന് അതിന് തുളച്ച് അവരുടെ കഷ്ടപ്പാടാണ് അമ്മയ്ക്ക് വലുത് ചെയ്യാൻ. ആ അത് തന്നെ. ആ കണ്ടോ അതാ വിള്ളണു. ദുബായില് തന്നെ, ദുബായില് പ്രോപ്പർ ദുബായ്, ഷാർജ ഒന്നും അല്ല ദുബായില് തന്നെ. ആ ദൈറ സൈഡ് അറിയോ? ആണോ? ഇതാണ്ടോ ഇതിന്റെ ഇതിന്റെ വലിപ്പം നോക്കിയേ എന്റെ പൊന്നെ. ആ മില്ലിന് ഇതാട്ടോ ഓണറ്, ഞങ്ങളുടെ അമ്മയ്ക്ക് സാധനങ്ങൾ കൊണ്ടു കൊടുക്കണ ഓണർ. ഈ ചകിരിയൊക്കെ നിങ്ങളപ്പൊ എടുക്കുവോ? ആ വെള്ളത്തിലിട്ടടിച്ച് പക്ഷേ ഇത് ഊരുന്നുണ്ടല്ലോ. അതാണ്ടോ പോന്തില്ലേ കട്ട് ചെയ്യും. ആ എന്നിട്ട് നിങ്ങളിത് കൊടുക്കും, ഒരുമിച്ച് കൊടുക്കും. നിങ്ങൾക്ക് ഇതേപോലെ ബ്രഷിന്റെ വർക്കാ ചെയ്യണ്ടോ? നടക്കില്ല. ഇത്രയും ബ്രഷും പലതരം ബ്രഷുകൾ ഇങ്ങനെ എത്തിക്കുക. ലീവാ വെക്കേഷനാ. കൊള്ളാം. ഇത് എങ്ങോട്ടാ കയറ്റുമതി? കോയമ്പത്തൂര. എല്ലാ ബ്രഷുകളും ഇങ്ങനെ കൊടുക്കുക. ഞാൻ പറഞ്ഞേ ഈ ബ്രഷ് അടിക്കുന്നതിന് അവർക്ക് കൊടുക്കുന്ന പൈസ വെറും ചെറുതല്ലേന്ന്. അപ്പൊ അമ്മ പറയാണ് നിങ്ങൾക്ക് കഷ്ടപ്പാടാന്ന്, നിങ്ങൾക്ക് കഷ്ടപ്പാടാന്ന്. ഇല്ലേ അത് എല്ലാ ബിസിനസ്സുകാരും അങ്ങനെയാ പറയാ. പാവ ഞാൻ അമ്മേനോട് പറഞ്ഞേ അമ്മക്ക് ഇച്ചിരി കൂടെ പൈസ കിട്ടാമായിരുന്നു. അപ്പൊ അമ്മ പറയാ നിങ്ങൾക്ക് കഷ്ടപ്പാടാന്ന്. എന്തോ ചെയ്യാൻ ഞാനോ? ഇവിടത്തെ മരുമകളുടെ ആങ്ങളെയാണ് അത് നിൽക്കുന്നത്, അതിൻ്റെ ഭാര്യയാണ് ഞാൻ. അത് അമ്മ. കൊടുക്കണം പിന്നില്ലാതെ. പാവ അത്രയും കഷ്ടപ്പെട്ട് അടിക്കുന്നതല്ലേ. നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല? എനിക്ക് ലാഭം വന്നാലല്ലേ നഷ്ടം വരില്ല.
ലാഭം ഇല്ലാതെ ആരെങ്കിലും പണിയെടുക്കുവോ? ഞാൻ കഷ്ടപ്പെടുവോ ലാഭം ഇല്ലാതെ? ഒന്ന് ആലോചിച്ചോക്കിയേ. അപ്പൊ പെട്രോൾ കാശാന്നായിരിക്കും പറഞ്ഞു വരുന്നേ. ആ അതാണ്, വീട്ടിലേ വെച്ച് ചെയ്യുകയാണെങ്കിൽ ജില്ല ആണെങ്കിലും ഒരു 50 ₹ പെട്രോളോ 100 ₹ പെട്രോളോ.